മറിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ ഉത്ഭവിച്ചൊഴുകുന്ന ഒരു നദിയാണ് പരിശുദ്ധയമ്മ. ആ അമ്മയുടെ നദിയുടെ ഒഴുക്കിൽ, ആ ജലധാരയിൽ നനഞ്ഞ് കുളിച്ച് അതിൻ്റെ സമൃദ്ധി അനുഭവിച്ച് ഈ പുഴ എവിടെയൊക്കെ ഒഴുകുന്നുവോ അവിടൊക്കെ സമൃദ്ധിയും നന്മയും എത്തിക്കുന്ന, കൊടുക്കുന്ന കൃപയുടെ ഒഴുക്കും ഉറവയും അരുവിയുമായി അമ്മ മാറുകയാണ്. ഏകദൈവത്തിൻ്റെ ഏക പുത്രനെ നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആ യേശുനാഥന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ അരുവിയായി, ഉറവയായി, നിർച്ചാലായി മാറുകയാണ്. ജപവഴികളുടെ ഈ ദിവസങ്ങൾ, ജപമാല പ്രാർത്ഥനയുടെ നമ്മുടെ വഴിത്താരകൾ, ഈ സ്വർഗീയ നീരുറവ നിർഗളിക്കുന്ന ദൈവിക ആത്മീയ സ്വർഗീയ അത്ഭുത അനുഭവമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മറിയമേ സ്വസ്തി, അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസർ ജനസംഖ്യാ കണക്കെടുപ്പിന് പേര് ചേർക്കാൻ ഓരോ വ്യക്തിയും താന്താങ്ങളുടെ നഗരത്തിൽ എത്തിച്ചേരണമെന്ന് വിളംബരം ചെയ്യുന്നു. BC 4 December 18. വിശുദ്ധ ഔസ്യപിതാവും ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയും അധികാരികൾക്ക് കീഴ്വഴങ്ങി വളരെ ത്യാഗം സഹിച്ച് നസ്രത്തിൽ കണക്കെടുപ്പിനായി എത്തിച്ചേരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അനുവദിക്കുന്ന ഏത് ഭീകര സഹനങ്ങൾ പോലും അവർക്ക് മധുരമായി തോന്നും എന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് അമ്മയായിരുന്നിട്ട് പോലും അപ്രകാരം വലിയൊരു മാതൃകയാണ് നമുക്ക് ഏവർക്കും പരിശുദ്ധ കന്യക നൽകിയതെന്ന് ഓർക്കുക. എന്തെല്ലാം അധികാരങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ഏതെല്ലാം പദവികൾ ഉണ്ടെങ്കിലും ദൈവത്തിനും ദൈവം നിയമിക്കുന്ന അധികാരികൾക്കും കീഴ്വഴങ്ങി ജീവിക്കുവാൻ എളിമയും വിശുദ്ധിയും മാത്രമല്ല ഏത് തരം ത്യാഗം സഹിക്കുവാനുമുള്ള ശക്തിയും തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ ത്യാഗപൂർവം ഏറ്റെടുക്കുവാനും ദൈവം അനുവദിച്ച് നിയമിച്ചിരിക്കുന്ന എല്ലാ അധികാരികൾക്കും കീഴ്വഴങ്ങി ജീവിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും എല്ലാം ഈശോയെ പ്രതി സഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. Bye.